അപ്പോൾ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. ഇന്നലെ ഭയങ്കര ഇരുട്ടായിരുന്നു. ഈ വിൻ്റർ സമയത്ത് ഇങ്ങനൊരു കാലാവസ്ഥ കിട്ടുകയെന്ന് പറയുന്നത് തന്നെ അപൂർവമാണ്. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലൊക്കെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അത് യു കെ ഉള്ളവർക്ക് ഉപകാരപ്പെടും, വരുന്നവർക്ക് ഉപകാരപ്പെടും. ഒന്നാമത്തെ കാര്യം, യു കെ നിങ്ങൾ വരുമ്പോൾ കന്നഡയുടെ ഒരു കാര്യത്തെക്കുറിച്ചാണ്. കന്നഡ എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ ചിൽഡ്രൻസിന് ഒരു വയസ്സ് തൊട്ട് 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കുട്ടികളുള്ളവരാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. അത് ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല, നമ്മുടെ പോസ്റ്റ് കോഡ് വെച്ച് അടുത്തുള്ള ഏതെങ്കിലും ക്ലിനിക്ക് നോക്കുക, അവിടെ എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിളിക്കാം, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ആപ്ലിക്കേഷൻ അവരുടെ വെബ്സൈറ്റിലൂടെ ചെയ്യാം. അതുകൊണ്ട് കുട്ടികളുള്ളവർ മാക്സിമം ഉപകാരപ്പെടുത്തുക. അപ്പോൾ ഇന്ന് നമ്മൾ കന്നഡ കളക്ട് ചെയ്യാൻ പോവുകയാണ്. രണ്ട് കുട്ടികൾക്ക് നമ്മൾ കന്നഡ വെക്കുകയുണ്ടായി. അപ്പോൾ അവിടെ കന്നഡ മേടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ പൈസയും കാര്യങ്ങളും എത്ര ഇന്ത്യൻ മണിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എത്ര രൂപയാവും എന്നൊക്കെ നമുക്ക് മനസ്സിലാവാൻ പറ്റും. അതുകൊണ്ട് മുതിർന്നവർ, നിങ്ങൾക്ക് കണ്ണ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ, കന്നഡ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഡെഫിനറ്റ്ലി 1-2 കന്നഡകളായിട്ട് വരിക. അറ്റ്ലീസ്റ്റ് 2 കന്നഡകളായിട്ട് വരിക. അത് ഇവിടെ വന്ന് മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. രണ്ടാമത്തെ കാര്യം, ഡെൻ്റൽ അപ്പോയിൻമെൻ്റ് എന്നുള്ളതാണ് യു കെയിൽ എത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം. അത് നമ്മൾ പോയിട്ട് ഹെൽത്ത് കെയർ നമ്പർ, നമ്മൾ ജി പി, എല്ലാവർക്കും അറിയാം ജി പി ഇവിടെ വന്നു കഴിഞ്ഞാൽ ജി പി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്കൊരു ഹെൽത്ത് കെയർ നമ്പർ കിട്ടും. അതുമായിട്ട് നമ്മൾ ഇവിടെ അടുത്തുള്ള പോസ്റ്റ് കോഡ് സെർച്ച് ചെയ്തിട്ട് അടുത്തുള്ള നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ പോവുക. അവിടെ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് രജിസ്റ്റർ ചെയ്യുക. അപ്പോയിൻമെൻറ്റ് വരുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് നേടുന്നതിനേക്കാട്ടുമുള്ള ഒരു എമൗണ്ടിൽ വ്യത്യാസം വരും. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ പല്ലെടുത്തത് 100 പൗണ്ട്. അന്ന സമയത്ത് ഏകദേശം 9500 രൂപയോളം ആയി ഒരു പല്ലെടുത്തതിന്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 20-30 പൗണ്ടിനുള്ളിൽ ഒരു പല്ലെടുക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് അബ്സലൂട്ട്ലി ഫ്രീ ആണ്. 1-16 വരെയുള്ള അതെല്ലാ ട്രീറ്റ്മെൻറ്റും, കമ്പി ഇടുന്നതാണെങ്കിലും റൂട്ട് കനാൽ ആണെങ്കിലും എടുക്കുന്നതും എല്ലാം ഫ്രീ ആണ്. പക്ഷേ മുതിർന്നവർ ഇതെല്ലാം ചെയ്തിട്ട് നാട്ടിൽ നിന്ന് വരിക. ഇപ്പോൾ റൂട്ട് കനാൽ പല്ല് സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നാട്ടിൽ നിന്ന് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം വിൻ്ററൊക്കെ വരികയാണ്, അപ്പം നമുക്ക് നല്ല പണി കിട്ടും. അങ്ങനെ പണി കിട്ടിയ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പം കാണാം ഒരു വണ്ടിയിൽ ഒരു യെല്ലോ ഒരു ക്ലാമ്പ് വെച്ചേക്കുന്നത് ആ ടയറിൽ. അതിൽ നിന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വണ്ടി ടാക്സി ചെയ്യാത്തതുകൊണ്ട് ഇവിടുത്തെ DVL അത് പറ്റി വന്ന് ക്ലാമ്പ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ടാക്സി ചെയ്തതൊന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. ആരായിരുന്നു വണ്ടി എടുത്താലും നിങ്ങൾ ഇത് നോക്കുക, ആ വണ്ടി ടാക്സ്ഡ് ആണെന്നോന്ന്. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴി അവർ പിടിക്കും, അല്ലെങ്കിൽ ഇവിടെ വണ്ടി നിർത്തിയിട്ടേക്കുവാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ, നമ്മൾ ഡ്രൈവ് ത്രൂ ഉള്ള മീൻസ് ഗ്യാരേജ് ഉള്ള വീടുകളിൽ കുഴപ്പമില്ല, ഇങ്ങനെ റോഡിൽ പാർക്ക് ചെയ്യുന്ന വീടുകളിൽ, വീടിൻ്റെ സൈഡുകളിൽ അവർ വന്ന് ഇങ്ങനെ ക്ലാമ്പ് ചെയ്യുന്നതായിരിക്കും ടാക്സി എടുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ സിഗ്നൽ വീണിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഐ ക്ലിനിക്ക് ഈ മോളിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാൻ ഇന്ന് കണ്ണാടി വെക്കും. അയാൻ്റെ അമിതമായിട്ടുള്ള TV കാണൽ കാരണമാണ് അല്ലേ. അയാൻ പറഞ്ഞു ഇനി ആരും TV കാണാമെന്ന് പറയടാ. രണ്ടുപേര് ഇതുവഴി നടന്നു പോകുന്നു. പിന്നെ ഈ സംഭവം കണ്ടില്ലേ, ഇതിപ്പം നമ്മൾ നിങ്ങൾ UK വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് വന്ന് നമുക്കിവിടെ ഇങ്ങനെ മോളിൻ്റെ സൈഡിലൊക്കെ കാണും. അപ്പോൾ ഇവിടെ വാഷ് ചെയ്യാം. ഇത് 5 പൗണ്ട്, പിന്നെ കിലോയ്ക്ക് അനുസരിച്ചാണ് തോന്നുന്നത് ഇത്ര KG ഉണ്ട്.
അപ്പോൾ അത് നമ്മൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബൾക്കായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അലക്കാം. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ മോളുകളിൽ വന്നു കഴിഞ്ഞാൽ ഇത് നേരത്തെ ഒരു പോകണ്ടായിരുന്നു, ഇപ്പോൾ ഈ ഇടയ്ക്ക് അവർ ഈ ഇൻഫ്ലേഷനൊക്കെ കാരണം പൈസ പിന്നെയും പോകും. 1 റൈഡ് 2 പൗണ്ട്. ചുമ്മാ അതിനകത്ത് കയറി ഒന്ന് കളിക്കുകയാണ്. പീകോക്സ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണ്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് വളരെ മനോഹരമായിട്ടൊരു കളക്ഷനൊക്കെ അവിടെ വന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ന്യൂ ലുക്ക് എന്ന് പറഞ്ഞ വേറൊരു ബ്രാൻഡ് ഷോപ്പുണ്ട്. ഐസ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ ഐസ്ലാൻഡിലൊക്കെ നമുക്ക് ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഇവിടെ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ചിലപ്പോൾ ചിലവർക്ക് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് ആണ് ഉള്ളിലോട്ട് ഒത്തിരി കയറാത്തത്. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇങ്ങനത്തെ ഒരു ഏരിയാസൊക്കെ കാണും. അപ്പോൾ ഞാൻ മിക്ക സോഫൊക്കെ ഉള്ള ദിവസം ഇങ്ങനത്തെ മോളുകളിൽ വരാറുണ്ട്. ഇതൊക്കെ ഫ്രീ ആണ്, ഇങ്ങനെ വന്ന് ഇവിടെ കളിക്കാൻ പിള്ളേർക്ക്. പിന്നെ ഞാൻ കാണിക്കുന്നത് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ധാരാളം ചാറ്റിക്കടകളുണ്ട്. അപ്പോൾ ഈ ചാറ്റിക്കടകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് യൂസ്ഡായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ മേടിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഒത്തിരിയും പൈസ കാണില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ ചെയറൊക്കെ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ മേടിക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ള, നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ വളരെ മോശമായിട്ടുള്ള സാധനങ്ങളല്ല ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും കിട്ടുന്നത്. കട്ടിൽ, ഇങ്ങനത്തെ ബേബി പ്രൊഡക്ട്സുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ചാറ്റിക്കടകളിൽ നിന്ന് കിട്ടും. തുണികളൊന്നും ഞാൻ ഇവിടുന്ന് മേടിക്കാറില്ല. നല്ല നല്ല ഫർണിച്ചറൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് മേടിക്കും. പിന്നെ ടോയ്സ് ഇവരൊക്കെ വളരെ കുറച്ച് മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. എന്നിട്ട് ഇവരിത് ഇങ്ങനത്തെ ചാറ്റിക്കടകളിൽ കൊടുക്കും. ഈ ലെതർ ചെയറിന് 50 പൗണ്ട്, ഏകദേശം 4,800 രൂപ അടുത്ത് വില വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫർണിച്ചറൊക്കെ ഇങ്ങനത്തെ കടകളിൽ നിന്ന് മേടിക്കാൻ നല്ലതാണ്. പുറത്ത് നമ്മൾ വരുമ്പോൾ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതുപോലെ പൈസ ആയിരിക്കും. ബേബി സ്ട്രോളറൊക്കെ ഉണ്ട്, ഇതൊക്കെ വളരെ തുച്ഛമായ പൈസ, 20 പൗണ്ടിനൊക്കെ കിട്ടി. ഇതപ്പോൾ ഞാനൊക്കെ മേടിച്ച് 200-150 പൗണ്ട് കൊടുത്താണ് പുതിയത് മേടിച്ച്. 200 പൗണ്ട് ഇവർ ഇവിടെ സ്റ്റക്കായി. ഇവർക്ക് ഇവിടെ നിന്ന് കളിച്ചിട്ടേ ഇവർ വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ധാരാളം ഫോൺ ഷോപ്പുകൾ, ഇവിടുത്തെ സിം കാർഡ് നൽകുന്ന ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ കോൺടാക്ട് ബേസിൽ നമുക്ക് ഫോൺ കിട്ടും. അതെനിക്ക് തോന്നുന്നു നമ്മൾ വന്നു കഴിഞ്ഞ 2 വർഷം കഴിയുമ്പോൾ അവർ നമുക്ക് കോൺടാക്ട് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ കണ്ണാടിക്കട ഇതാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ദിവ്യ പോയി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കണ്ണാടി മേടിക്കും. അപ്പോഴത്തേ 2 പേര് ഇങ്ങോട്ട് ഓടി. ബാബാ അമ്മ ഉണ്ട്, നമുക്ക് ഇങ്ങോട്ട് കണ്ണാടി മേടിക്കണം. ഇവിടെ കണ്ണാടിയുടെ വില കണ്ടില്ലേ, 149 പൗണ്ട്, പിന്നെ 99 പൗണ്ട്, 89 പൗണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കണ്ണാടിയൊക്കെ ഏകദേശം 1,000 പൈസയാവും.
അപ്പോൾ ഇത് കണ്ണാടിയുടെ മാത്രം പൈസയാണ്, പിന്നെ ലെൻസ് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് പൈസ ഇത് കൂടുതലാവും. അപ്പോൾ അയാനേയും കുഞ്ഞിയുടെയും കണ്ണാടി ഇപ്പം കൊണ്ടുവരും. അവർ പേരൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ കണ്ണാടി അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടിതാണ് കുട്ടികളുടെ സെക്ഷൻ, ഇവിടെ കണ്ടില്ലേ ഫ്രീ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അയാനും അന്നയ്ക്കും അങ്ങനെ കണ്ണട കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് വെച്ചിട്ട്, എങ്ങനെയുണ്ട് ക്ലിയർ? കുഞ്ഞി കുഞ്ഞി വെച്ചിട്ട് എങ്ങനെയുണ്ട്? ഓക്കെ, ഇതാണെങ്കിൽ നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അടുത്തുള്ള ഏതെങ്കിലും നമ്മുടെ ഐ ക്ലിനിക്കിൽ രജിസ്റ്റർ ചെയ്യാമെന്നാണ്. ഓൺലൈനിലും ചെയ്യാം, ഫോണും വിളിച്ച് ചെയ്യാം, വാക്കിൻ ഇല്ല. അത് നമ്മളിവിടെ ഓൺലൈനിലൂടെ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്ത് മാത്രമേ നമുക്ക് ഇവിടെ വരാൻ പറ്റുകയുള്ളൂ. അതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, 1 വയസ്സ് തൊട്ട് 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് ഫ്രീ ആണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് കഴിഞ്ഞ് ഇവർ ചെക്ക് ചെയ്യുന്ന ശേഷം പറയും കണ്ണട വേണോ വേണ്ട എന്നുള്ളത്. അപ്പോൾ ഇവർക്ക് ഇവരുടെ കണ്ണട കിട്ടാനുള്ള കാര്യം ഇവർ രണ്ടുപേർക്കും ചെറിയ റീഡിങ് പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ്. അത് വലിയ മേജറായിട്ടുള്ളതല്ല, മൈനറായിട്ടുള്ള. അപ്പോൾ ഇവർ നമുക്ക് 2 കണ്ണട ഫ്രീ ആയിട്ട് തരും, അത് നമുക്ക് ഇവിടുന്ന് മേടിക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കണ്ണടയൊക്കെ മേടിച്ച് ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. യു കെയിൽ വരുന്നവർക്ക് വേണ്ടിയുള്ള ധാരാളം ഇൻഫോർമേഷനുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഡോണ്ട് മിസ് ഇറ്റ് അവർ ചാനൽ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരോട് എത്തിക്കുക. താങ്ക് യു.